ഇനി സഹോദരന്മാരെ, ആർക്കൊക്കെ വേണ്ടി നമസ്കരിക്കാം? പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്തു പോയ ആളുകൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. നമുക്കറിയാം, ആത്മഹത്യ ഭീകരമായ കുറ്റമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാതകമാണത്. ജീവൻ അള്ളാഹു നൽകിയ ഞഅമത്താണ്. ആ ഞഅമത്ത് തനിക്ക് എത്ര രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ആ ഞഅമത്ത് നൽകി അനുഗ്രഹിച്ച നാഥനിലേക്ക് അത് വലിച്ചെറിയുന്ന, തനിക്ക് അള്ളാഹു നൽകിയ മഹനീയമായ ആ ജീവൻ എന്ന അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയാൻ ഒരാൾക്കും ലോകത്ത് അധികാരമില്ല. അതുകൊണ്ടാണല്ലോ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കൽ മഹാപാതകമായത്, ഭ്രൂണഹത്യ ഇസ്ലാമിൽ വലിയ പാതകമായത് അതുകൊണ്ടാണല്ലോ, മനുഷ്യവധം എന്ന് പറയുന്നത് വലിയ പാപമായി ഇസ്ലാം പരിചയപ്പെടുത്തിയത്, മനുഷ്യന്റെ മറ്റെല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയാൻ മാത്രം. സബ്ഉൽ മൂബിഖാത്തിൽ വരെ എണ്ണപ്പെട്ട പാപമാണല്ലോ ഖത്ലുൻ നഫ്സ്, ഒരാളെ അന്യായമായി കൊന്നുകളയുക എന്നത്. അത് സ്വന്തത്തെയാണെങ്കിലും മഹാപാതകം തന്നെയാണ്, നരകശിക്ഷയ്ക്ക് മനുഷ്യനെ അർഹനാക്കുന്ന കൊടും പാതകമാണത്. അല്ലാഹു അത്തരത്തിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും മാനസികാവസ്ഥകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അന്ത്യം നന്നാവുക എന്നത് ഏറ്റവും പ്രധാനമാണല്ലോ, നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഘോരഘോരം ആത്മഹത്യക്കെതിരെ പ്രസംഗിച്ച പല നേതാക്കളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഘോരഘോരം ആത്മഹത്യക്കെതിരെ ലേഖനങ്ങൾ എഴുതിയ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ മാനസികമായ ഒരു നേരത്തെ അല്പം ദുർബലമായ ചിന്തക്കവൻ പൈശാചികമായ ആ ചിന്തക്ക് വിധേയനാകുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ ആ രൂപത്തിലുള്ള കൊടും പാതകത്തിലേക്ക് പലരും മുതിരാറുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെയും ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെട്ട ആ നിലക്ക് വന്നിട്ടുള്ള ജനാസ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നമസ്കരിച്ചില്ല. പക്ഷേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ നമസ്കാരത്തിന് വിരോധമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടുനിന്നത്. അതേ അവസരത്തിൽ മറ്റു സഹാബിമാരോട് അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു ജനാസയാണെങ്കിലും ആ ജനാസക്ക് വേണ്ടിയും നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. അത് സാമൂഹ്യമായ ബാധ്യത തന്നെയാണ് എന്നാരും മറക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ജമാഅത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല എന്ന ഒരു വാദം നിലനിൽക്കത്തക്കതല്ല, അത് പ്രമാണവിരുദ്ധമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിലടങ്ങിയ യുക്തി അള്ളാഹുവിനെ അറിയൂ. അവിടുത്തെ നിർദ്ദേശം അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, വധശിക്ഷക്ക് വിധേയരാക്കപ്പെട്ട ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെയും ഉണ്ടായിട്ടുണ്ട്. വ്യഭിചാരത്തിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലല്ലെന്ന ആ ശിക്ഷക്ക് വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സഹാബിമാരും നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഒരു നിലക്കും സംശയത്തിന് അവകാശമില്ല. ഇനി പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്കുള്ള നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്കായി നമസ്കരിക്കേണ്ടതുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമസ്കാരം നിർബന്ധമില്ല, എന്നാൽ നമസ്കരിക്കാം എന്നതാണ് പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം. അത് തന്നെ എത്ര 4 മാസം പൂർത്തിയായ അവസ്ഥയിൽ. നമുക്കറിയാം, മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് 4ാമത്തെ മാസത്തിലാണ്, 4 മാസം പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് റൂഹ് ഊതപ്പെടുന്നത് ആ ഘട്ടത്തിലാണ്. ആ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞ ഗർഭസ്ഥ ശിശുവാണെങ്കിലും അത് വയറ്റിൽ വെച്ച് മരിച്ചതാണെങ്കിലും അതെല്ലാം പുറത്തേക്ക് വന്നതിന്റെ ശേഷം മരിച്ചതാണെങ്കിലും ഈ നിലക്ക് ചാപ്പിള്ളയാണെങ്കിലും അല്ലെങ്കിലും കുട്ടി 4 മാസം ആ നിലക്ക് റൂഹൂതപ്പെടുന്ന ഒരു ഘട്ടം പിന്നിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ കുഞ്ഞിനു വേണ്ടി, കാരണം ജീവൻ കിട്ടിയതിന്റെ ശേഷം പിന്നെ മരിക്കലാണല്ലോ മയ്യത്ത് എന്ന് പറയപ്പെടുന്നത്. ജീവൻ നൽകപ്പെടുന്നത് 4ാമത്തെ മാസത്തിലാണ്.
അതുകൊണ്ട് ആ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയും ജനാസ നമസ്കരിക്കപ്പെടാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് കേവലം ഒരു ഇറച്ചി കഷണമൊക്കെയായ നിലക്ക് പുറത്തേക്ക് വരുത്തിയതോ വന്നതോ ഒക്കെയാണെങ്കിൽ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടുകയല്ലാതെ അതിനുവേണ്ടി പ്രത്യേകമായ നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചെടുത്ത് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതാണ് പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, ഈ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നത് ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ്. ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെ നമസ്കരിക്കുന്നത് കൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യന് വലിയ പ്രതിഫലമുണ്ട്, ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മദീനയിലെ ഉഹദ് മലയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് ജനാസക്ക് വേണ്ടി നമസ്കരിക്കൽ. അപ്പൊ നമസ്കരിക്കുന്നവന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമസ്കരിക്കപ്പെടുന്ന അഥവാ ആർക്ക് വേണ്ടിയാണോ നമസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നാം നടത്തുന്ന അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ, ഇത് പുരുഷന്മാര് മാത്രം നമസ്കരിച്ചാൽ മതിയോ, സ്ത്രീകൾക്ക് ഈ ഒരു അനുഗ്രഹം വേണ്ടതില്ലേ, സ്ത്രീകൾക്ക് ഈ ഒരു പുണ്യം തടയപ്പെട്ടിട്ടുണ്ടോ ഇസ്ലാമിക ശരീഅത്തിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ സ്ഥലങ്ങളിൽ വളരെ വേദനാജനകമായ കാഴ്ചകൾ കാണാറുണ്ട്. ഉറ്റവരുടെ ജനാസ വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുകയാണ്. ഒന്നുകിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ തന്നെ ഓമനിച്ച് വളർത്തി തനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിയ തന്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോ ആവട്ടെ, മുസ്ലിമീങ്ങൾ ആരുമാവട്ടെ. സ്ത്രീകൾ പലപ്പോഴും വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് അലമുറയിടുകയും അതുപോലെ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടുകയും അതല്ലെങ്കിൽ നിർനിമേഷരായി കഥനഭാരത്തോടെ ആ ജനാസ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്ന കേവലം ഒരു കാഴ്ചക്കാരികളായി മാറാറുണ്ട്. പലയിടത്തും അതിന് പൗരോഹിത്യം സമ്മതിക്കാറില്ല. പല സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ ഉറ്റവരുടെ ജനാസ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് നമസ്കരിച്ചോട്ടെ എന്ന് കെഞ്ചുന്ന സഹോദരിമാരുടെ മുമ്പിൽ വാതിലുകൾ അടക്കപ്പെടാറാണ് പതിവുള്ളത്. സഹോദരിമാർക്ക് നമസ്കരിക്കാൻ അനുവാദം ലഭിക്കപ്പെടാറില്ല. സഹോദരിമാർക്ക് ജനാസ നമസ്കരിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൽ കേട്ടുകേൾവിയില്ലാത്ത വാദങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ റസൂല് മുഖേന ശറാക്കിയിട്ടുള്ളവരെ നിയമത്തെ പാടില്ലെന്ന് പറയാൻ ആർക്കാണ് ഈ ലോകത്ത് അധികാരമുള്ളത്? ആർക്കാണ് അധികാരമുള്ളത്? പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ദല്ല ദലാലൻ മുബീനാ. എന്റെ സഹോദരിമാര് സഹോദരന്മാര് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാചകമാണ് ആയത്താണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ, ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ മുഅ്മിനത്തായ സ്ത്രീയാവട്ടെ പാടില്ല തന്നെ എന്ത്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിലെ ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെയോ അവന്റെ റസൂലിന്റെയോ ഒരു വിധി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ സ്വയം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാനോ സ്വയം ഒരു തീരുമാനമെടുക്കാനോ സ്വയം ഒരു വിധി പ്രഖ്യാപിക്കാനോ പാടില്ല തന്നെ. അത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, റസൂലുള്ളാഹിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ ധിക്കാരം കാണിക്കുന്നവർക്കുള്ള അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു. എന്താ അല്ലാഹു തുടർന്നുകൊണ്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞത്?
ആരെങ്കിലും അല്ലാഹുവോട് അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, വറസൂലഹു അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ച് ധിക്കരിച്ച് കളഞ്ഞാൽ, ഫഖദ് ദല്ല ദലാലം മുബീന, അവൻ ഏറ്റവും വ്യക്തമായ ദലാലത്തിലേക്ക് പിഴച്ചുപോയി, അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി വ്യക്തമായി തന്നെ നമ്മളോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ശരീഅത്തിൽ അനുവാദമുള്ള ഒരു സംഗതിയാണ് സഹോദരിമാർക്കും ജനാസ നമസ്കരിക്കുവാനുള്ള അനുവാദം. ഇതെന്തിനിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ അനുഭവത്തിലില്ലേ ഈ ശ്രോതാക്കളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഇനി ശബ്ദം ശ്രവിക്കാൻ പോകുന്ന ആയിരങ്ങളുടെ അനുഭവത്തിലില്ലേ ഉറ്റവരുടെ ജനാസക്ക് വേണ്ടി ഒന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറയുമ്പോ, കയ്യൂക്കുള്ള പൗരോഹിത്യം, അവരുടേതായ വാക്കുകൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട്, അവര് പറയുന്നതാണ് ദീനെന്ന് അന്ധമായി വിശ്വസിച്ചിട്ടുള്ള അവരുടെ പിന്നിൽ കൂടിയ സാധാരണ ജനങ്ങൾ കയ്യൂക്കുകൊണ്ട് സഹോദരിമാർക്ക് ഈ അവകാശം തടയുന്നു, ഈ പുണ്യം അവരുടെ മേൽ തടയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാം അനുവദിച്ചു തന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്വഹാബത്തിന്റെ ചിന്താഗതി എന്തായിരുന്നു? ഈ ലോകത്ത് നമ്മുടെ ഉമ്മമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മഹതിമാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അവരല്ലേ നമ്മുടെ സഹോദരിമാരുടെ നേതാക്കൾ, അതല്ല ലോക മുസ്ലിമീങ്ങൾക്ക് അവർ നേതാക്കളല്ലേ? ആ മഹതികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ ചരിത്രം നോക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അന്നായിഷ റളിയല്ലാഹു അൻഹ അന്നഹ ലമ്മാ തൂഫിയ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അർസല സുവാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമുറു ബി ജനാസതിഹി ഫിൽ മസ്ജിദി ഫയസല്ലീന അലൈഹി ഫഫഅലു ഫവഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലി ീ അല്പം സുദീർഘമായ ഹദീസിലൂടെ ഇമാം മുസ്ലിം മത അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. 2297 നമ്പർ ഹദീസായിട്ട് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ, സഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ, നബി തങ്ങളുടെ ഭാര്യമാരതാ ആളെ പറഞ്ഞേക്കുകയാണ്, ആ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത്? കബറടക്കത്തിന് കൊണ്ടുപോകുന്നതിന്റെ മുമ്പേ അന്യമുറോ ബി ജനാസതിഹി ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസയുമായി വരണേ. അങ്ങനെ ഫയുസല്ലീന അലൈഹി, ആ സഹോദരിമാർക്ക് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരണേ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരാൻ ആളെ ചൊല്ലി അയക്കുകയാണ്. ഫഫഅലു, സ്വഹാബത്ത് അങ്ങനെ തന്നെ നിർദ്ദേശപ്രകാരം ചെയ്തു. ഫഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി, പറയപ്പെട്ട പ്രകാരം തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ യഥാ മസ്ജിദിലേക്ക് കൊണ്ടുവരപ്പെടുന്നു, നമ്മുടെ ഉമ്മമാരുടെ റൂമിന്റെ മുമ്പിൽ വെക്കപ്പെടുന്നു പള്ളിയിലായിട്ട്. അതാ ഉമ്മമാര് അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം. പെണ്ണുങ്ങൾ മയ്യത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ഇന്ന് പൗരോഹിത്യത്തിൽ ചില ആളുകളുടെ, സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ വഴിയെ കേൾപ്പിക്കുമ്പോ ഈ സംഭവങ്ങളൊക്കെ എന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവരെത്ര എന്താണ് ദീനു കൊണ്ട് കളിക്കുന്നത്, എന്താണ് ഈ ഇസ്ലാമിനെ കൊണ്ട് ഇവർ വികൃതമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വിഷയം തീരുവോളം നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഓർമ്മയിൽ വേണം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ, നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യ ദിവസങ്ങൾ എന്ന ഒരു വിഷയ പരമ്പര തന്നെ പറഞ്ഞപ്പോ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, നബി തങ്ങൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടിയതാ
അവിടുത്തെ ശറഫാക്കപ്പെട്ട മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് അതാ പുരുഷന്മാര് വരുന്നു. അങ്ങനെ ബൈഹഖി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾ വേറെയും ബൈഹഖിയിൽ നമുക്ക് കാണാൻ സാ. ബൈഹഖി ഇമാം അവിടുത്തെ ദലായിര് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പുരുഷന്മാര് നമസ്കരിച്ചു, പിന്നെ സ്ത്രീകൾ നമസ്കരിച്ചു, പിന്നെ കുട്ടികൾ നമസ്കരിച്ചു. അതാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണെങ്കിൽ സഹാബത്ത് ചെയ്യുമോ? ഐഷ റളിയല്ലാഹു അൻഹ ചെയ്യുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനിയും നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മുടെ നാട്ടിൽ ഇതാ ഷാഫി ഇമാമിനെ ആദരിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന കക്ഷികൾ, ഷാഫി ഇമാമിനെ ഞങ്ങളാണ് ബഹുമാനിക്കുന്നത്, നിങ്ങൾ ഷാഫി ഇമാമിനെ പുച്ഛിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന സംഘടനകൾ, അതാ അവര് തന്നെ അംഗീകരിക്കുന്നവര് ചരിത്രം നിങ്ങൾക്ക് കേൾക്കണോ? അതാ അവര് തന്നെ എഴുതുക, മുസ്ലിം ലോകത്തിന്റെ രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവിടുത്തെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ ബീവി നഫീസത്തുൽ മിസ്രിയയോട് വസിയത്ത് ചെയ്തിരുന്നു. ഷാഫി ഇമാമേ, മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ നഫീസത്ത് ബീവിയോട് അന്ന് മിസ്രിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭയായ ഒരു പണ്ഡിതയാണ്. ആ നഫീസത്തുൽ മിസ്രിയയോട് ഷാഫി ഇമാം വസിയത്ത് ചെയ്തിരുന്നു എന്നാണ് ഇവർ തന്നെ എഴുതുന്നത്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ജനാസ നിസ്കരിക്കണേ. അങ്ങനെ മഹാനായ ഷാഫി ഇമാം വഫാത്തായപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു എന്നും ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ നോക്കൂ, നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ദീന് പഠിച്ച സ്വഹാബത്ത് ചെയ്തതെന്താണ്? അവര് മനസ്സിലാക്കിയത് എന്താണ്? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സൽക്കർമ്മം, ഈ ഒരു നല്ല കാര്യം സ്ത്രീകളും ചെയ്യേണ്ടതല്ലേ? ഉറ്റവരായ എന്റെ ഉപ്പാക്ക് പൊറത്തു കൊടുക്കണേന്ന് ഒരു പെൺകുട്ടിക്ക്, ഒരു പെണ്ണിന് അവസാനമായി തന്റെ ഉപ്പാക്ക് ഈ ലോകത്ത് വെച്ച് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും അവിടുത്തെ ജനാസ അടക്കപ്പെടുന്നതിന്റെ മുമ്പേ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ റഹ്മത്ത് ചെയ്യണേ എന്നിങ്ങനെ ഒരു മകൾക്കഥാധികാരമില്ലേ? അതുപോലെ തന്നെ ഭാര്യക്കധികാരമില്ലേ? പെണ്ണുങ്ങൾക്ക് അധികാരമില്ലേ? ആ പുണ്യം പെണ്ണുങ്ങൾക്ക് പാടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അവര് നമസ്കരിച്ചുകൂടാ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സ്ത്രീകൾ നമസ്കരിക്കൽ ഹറാമല്ല, കറാഹത്ത് പോലുമല്ല. ചെയ്താൽ അവർക്കും പ്രതിഫലമുണ്ട്. ഒരു പ്രമാണത്തിലും അത് പാടില്ലെന്നോ കറാഹത്താണെന്നോ പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താ ഇത്ര ഗൗരവത്തോടെ ഇത് പറയാൻ കാരണം? നമ്മുടെ സമൂഹം അവര് മനസ്സിലാക്കിയത് എന്താണ്? നമ്മുടെ നാട്ടിലതാ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ അവരിന്ന് രാജ്യത്തെ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകൾ കയ്യേറുകയാണ്. അവർ രാജ്യത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാട്ടിലൊട്ടാകെ അതാ പ്രത്യേകമായി ചില ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അവര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലും പറയാൻ തുടങ്ങി പരസ്യമായി. അതാ വഹാബികളുടെ ആദർശങ്ങളെ ഞങ്ങൾ തച്ചു തകർക്കും എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളോട് തൗഹീദ് പറയപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന വേദികളെ കയ്യൂക്കുകൊണ്ട് കയ്യേറ്റം ചെയ്യപ്പെടുന്നു, കല്ലെറിയുന്നു, ട്യൂബടിച്ച് തകർക്കുന്നു, മൈക്ക് സംവിധാനത്തെ തകരാറിലാക്കുന്നു, ജനറേറ്ററിന്റെ കണക്ഷൻ ബന്ധിപ്പിച്ചുകൊണ്ട് മണൽ വാരിയിടുന്നു, പാവങ്ങളായ അവിടെയുള്ള ശ്രോതാക്കളെ തല്ലിച്ചതക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഭീകരമായ തീവ്രമായ അവസ്ഥകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ വിഭാഗം, ആ ഒരു വിഭാഗമാണ് ഈ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമികമായ ഈ അനുവാദത്തെ പാടില്ലെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റേ സുന്നികളല്ല, സമസ്തക്കാര് തന്നെ പല വിഭാഗല്ലേ. ഈ കെ വിഭാഗം ഇതിനനുകൂലമല്ല, ഈ കെ വിഭാഗം അനുകൂലമല്ല, സംസ്ഥാന കേരള ജമ്മിയത്തുൽ ഉലമാ എന്ന് പറയുന്ന സംസ്ഥാന സുന്നിക്കാരനുകൂലമല്ല, ഇവരുടെ പോലും ഒരു വിഭാഗം അനുകൂലമല്ല. എന്നിട്ടും വളരെ ശക്തമായി കൊണ്ടവരെഴുതുന്നത് കേട്ടോളൂ.